എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നോക്കാം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു റിവിഷൻ കൂടിയായിരിക്കും ഈ ഒരു ഡിസ്കഷൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മിനി ഭരണഘടനയുടെ ഭാഗമല്ലാത്തത്? മിനി ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? 1976 42 ഭരണഘടനാ ഭേദഗതിയാണ് മിനി ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്നൊഴിവാക്കി ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇതിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. അപ്പം മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? 1976 42 ഭേദഗതിയാണ്. ഈ ഭേദഗതി നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു കാലയളവിലാണ് ഈ 42 ഭേദഗതി നിലവിൽ വരുന്നത്. 42 ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 42 ഭരണഘടനാ ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആകെ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 1976 42 ഭേദഗതിയിലൂടെയാണ്. അതും എപ്പോഴും ചോദിക്കുന്നതാണ്, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 1976 42 ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇൻറ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇൻറ്റഗ്രിറ്റി, ഈ 3 വാക്കുകൾ നമ്മുടെ പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർത്തത് 76 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് നമ്മുടെ മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഭാഗം 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. 10 മൗലിക കടമകളാണ് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. നിലവിൽ 11 ഉണ്ട്. അപ്പോൾ 76 ഭേദഗതിയിലൂടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A എത്ര മൗലിക ചുമതലകളാണ് കൂട്ടിച്ചേർത്തത്? 10 ചുമതലകളാണ് കൂട്ടിച്ചേർത്തത്. അതുപോലെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതിയാണ് 76 42 ഭേദഗതി. പിന്നീടത് 78 44 ഭേദഗതിയിലൂടെ തിരിച്ച് 5 വർഷമാക്കി മാറ്റുന്നുണ്ട്. എന്നാലും ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി ഏതാണ്? 76 42 ഭേദഗതിയാണ്. പിന്നെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 14A ആണ്. ഭാഗം 14A ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 14A കൂട്ടിച്ചേർത്തതും 1976 42 ഭേദഗതിയിലൂടെയാണ്. പിന്നെ ഇന്ത്യയിൽ ഏതു ഭാഗത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭേദഗതി ഏതാണ്? 76 42 ഭേദഗതിയാണ്. ഇന്ത്യയിൽ ഏതു ഭാഗത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി. പിന്നെ മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നിലവിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. നേരത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങളാണ് 76 42 ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അതുപോലെ അളവ് തൂക്കം. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം,
പിന്നെ വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം, നീതിന്യായ ഭരണം. ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം, ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതിയാണ് 1976 42 ഭേദഗതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻഫീരിയർ കോടതികൾക്കോ ട്രൈബ്യൂണൽ ബോർഡ്, കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കോ അവർ പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, സെർഷ്യോററി, മാൻഡമസ്, കോ വാറന്റോ. ഏതാണ് ഓപ്ഷൻ? സി, മാൻഡമസ് ആണ്. റിട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഏത് കോടതിക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്കും അതുപോലെ ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഉള്ളൂ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 32 അതുപോലെ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 226 എപ്പോഴും ചോദിക്കുന്നതാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226 ഈ റിട്ടെന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ടെന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. റിട്ടുകൾ 5 ഈ റിട്ടുകളുടെ എല്ലാം പേരെന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലുള്ള പദങ്ങളാണ്. 5 ഹേബിയസ് കോർപ്പസ്, സെർഷ്യോററി, മാൻഡമസ്, കോ വാറന്റോ, പിന്നെ പ്രൊഹിബിഷൻ. ഇങ്ങനെ 5 ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കൂ എന്നാണ്. ശരീരം ഹാജരാക്കൂ എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. എന്താണ് ഹേബിയസ് കോർപ്പസ് റിട്ട്? നിയമവിരുദ്ധമായിട്ട് ആരെയെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രരാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി ആരെയെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രരാക്കി കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാനായിട്ട് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതാണ് ശരീരം ഹാജരാക്കൂ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ചത് മാഗ്നാ കാർട്ടയിലാണ്. മാഗ്നാ കാർട്ട 1215 ജോൺ 2 രാജാവ് ഒപ്പുവെച്ച മാഗ്നാ കാർട്ടയിലാണ് ഈ ഹേബിയസ് കോർപ്പസിനെ പറ്റി ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ഇനി അടുത്ത റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററിയാണ്. സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെയാണ്. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നുള്ളതാണ് സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി മാൻഡമസ്, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന മാൻഡമസ് ആണ്. അതായത് അതോറിറ്റികളൊക്കെ പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ. മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ്. വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്ന റിട്ടേതാണ് മാൻഡമസ് ആണ്. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തോട് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികൾക്കെതിരെയായിട്ട് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാറില്ല, അതും ഓർത്തിരിക്കുക. ഇനി കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുന്നുണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ബൈ വാട്ട് അതോറിറ്റി എന്നുള്ളതാണ്. ബൈ വാട്ട് അതോറിറ്റി എന്നുള്ള ഒരു മീനിങ് ആണ്. അയാൾക്ക് അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള ഒരു റിട്ടാണ് ഈ കോ വാറന്റോ എന്ന് പറയുന്നത്.
മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണെന്നുള്ളത്. അത് കോവാറന്റോ ആണ്. ഇനി അടുത്ത റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ ഒരു അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കീഴ്ക്കോടതികൾക്കെതിരെ അല്ലെങ്കിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയൊക്കെ ആയിട്ടാണ് സാധാരണ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? ഗ്രാമസഭയുടെ അധികാരങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A-യിലാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളെക്കുറിച്ചും അതുപോലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നത്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. വർഷത്തിൽ എത്ര തവണയാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത്? വർഷത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും ഗ്രാമസഭ വിളിച്ചു ചേർത്തിരിക്കണം. ഏതൊക്കെ ഡേറ്റുകളിലാണിത് സമ്മേളിക്കുന്നത്? ഏപ്രിൽ 14, എല്ലാ വർഷവും ഏപ്രിൽ 14, അതുപോലെ ഒക്ടോബർ 3 ഗ്രാമസഭ സമ്മേളിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ 14 ഒക്ടോബർ 3 വർഷത്തിൽ 2 തവണയെങ്കിലും ഇത് വിളിച്ചു ചേർത്തിരിക്കണം. ഇനി കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ, അതിൻ്റെ ക്വാറം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ അംഗസംഖ്യയുടെ 1/10 വേണം. ഗ്രാമസഭ സമ്മേളിക്കണമെങ്കിൽ ആകെ അംഗസംഖ്യയുടെ 1/10 വേണം. ഇത് ക്വോറം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇനി ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സമിതിയാണ്, ഇതൊരു പെർമനൻ്റ് ബോഡിയാണ് എന്നും ഓർത്തിരിക്കുക. ഗ്രാമസഭയൊരു സ്ഥിരം സമിതിയാണ്, ഒരു പെർമനൻ്റ് ബോഡിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഡാഷാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? M.N. Roy ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം M.N. Roy മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിൽ കൂടിയാണ്. ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിൽ കൂടിയാണ് 1934 M.N. Roy ഇങ്ങനെയൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്ഥാപിച്ച സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1935 ബോംബെ സമ്മേളനമാണ്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിൽ കൂടി M.N. Roy ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് 1935 ബോംബെ സമ്മേളനത്തിൽ INC ആദ്യമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ 1935 ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു 1935 ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പെർമനൻ്റ് പ്രസിഡൻ്റായി മാറിയതും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഇനി ഔദ്യോഗികമായിട്ട് ഇങ്ങനെയൊരു കാര്യം INC സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് 1937 ഫെയ്സ്പൂർ സമ്മേളനത്തിലാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? 1937 ഫെയ്സ്പൂർ സമ്മേളനമാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിൽ പല കമ്മിറ്റികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി കൂടിയായ ഡോക്ടർ B.R. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത്. ഈ KM മുൻഷിയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല കമ്മിറ്റികളുമുണ്ട്. KM മുൻഷി ഓർഡർ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KM മുൻഷിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റി, അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി.
യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് കെ എം മുൻഷിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ബി ആർ അംബേദ്കർ ആണ്. പിന്നെ എം എൻ റോയിയെക്കുറിച്ച് നമുക്കറിയാം, എം എൻ റോയി ആണ് 1944 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. എം എൻ റോയി ആണ്, ഇദ്ദേഹമാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്. അതുപോലെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് എം എൻ റോയി ആണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കും ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? എം എൻ റോയിയുടേതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫറാണ് ഓപ്ഷൻ ബി, പ്രേം ബിഹാരി നരേൻ റെയ്സാദ. പ്രേം ബിഹാരി നരേൻ റെയ്സാദയാണ് ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ. ഈ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണനാണ്. വസന്ത് കൃഷ്ണനാണ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്. അതുപോലെ ഇതിൻ്റെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റെയ്സാദ. ഇതിൻ്റെ ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്. ഇനി ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ എന്ന് പറയുന്നത് നമ്മുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്ത, ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ഇദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഏതാണെന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. ആന്ധ്രാപ്രദേശാണ് പിംഗലി വെങ്കയ്യയുടെ സംസ്ഥാനം. ഇനി ജെ ബി കൃപലാനി. ജെ ബി കൃപലാനി നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃപലാനി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? ജെ ബി കൃപലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് INC പ്രസിഡന്റ്. അതുപോലെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പല കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ജെ ബി കൃപലാനി. ചോദിച്ചിട്ടുണ്ട് മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ജെ ബി കൃപലാനിയാണ്. പിന്നെ കൃഷ്ണസ്വാമി അയ്യർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു. ബി ആർ അംബേദ്കർ ചെയർമാനായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ തന്നെ മറ്റ് രണ്ട് കമ്മിറ്റികൾ, ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. അതുപോലെ തന്നെ ക്രിഡൻഷ്യൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ക്രിഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നതും അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു, അതുപോലെ ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക കമ്മിറ്റിയുടെയും ക്രിഡൻഷ്യൽ കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്ന വ്യക്തിയാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ CAG ആണ് ഓപ്ഷൻ എ, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. CAGക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അതുപോലെ PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നതും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. CAGയുടെ കാലാവധി എപ്പോഴും ചോദിക്കാറുണ്ട്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് CAGയുടെ കാലാവധി. CAG അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് CAGയെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ CAG ആരാണ്? വി നരഹരി റാവു. അതും എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ CAG എന്ന് പറയുന്നത് വി നരഹരി റാവു ആണ്. വി നരഹരി റാവു, നിലവിലെ ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്ക് അയക്കണം? ലോക്സഭാ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി, ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സമർപ്പിക്കേണ്ടത്. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്സഭയുടെ അധ്യക്ഷനാണ് അല്ലേ. ഈ സ്പീക്കർ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് സ്പീക്കർ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത്
രാജ്യത്തു നിന്നാണ്, ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇനി ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണെങ്കിൽ ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പൊ ലോക്സഭാ സ്പീക്കർ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് കൊടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ആർക്കാണ് കൊടുക്കുന്നത്? ലോക്സഭാ സ്പീക്കർക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൊടുക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് കൊടുക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കാണ്. ഇനി ലോക്സഭാ സ്പീക്കറെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ, ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അതുപോലെ നമുക്കറിയാം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. എന്നാൽ ഈ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഇനി ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പീക്കർക്ക് ഒരു പ്രത്യേക വോട്ടവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് അറിയപ്പെടുന്നത്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത് സ്പീക്കർക്കുള്ള പ്രത്യേക വോട്ടവകാശമാണ്. ഇനി ലോക്സഭാ സ്പീക്കറിനെ കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 93 ആണ് ലോക്സഭാ സ്പീക്കറിനെ കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചും പ്രതിപാദിക്കുന്നത്. എന്നാൽ സംസ്ഥാന നിയമസഭാ സ്പീക്കറിനെ കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 178 ആണ്. ആർട്ടിക്കിൾ 178 ൽ ആണ് സംസ്ഥാന നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ജി വി മാവിലങ്കറാണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജി വി മാവിലങ്കറാണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ. അതുപോലെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? അതും ജി വി മാവിലങ്കറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവിലങ്കറാണ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? എം എ അയ്യങ്കാർ ആയിരുന്നു ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇദ്ദേഹമായിരുന്നു രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ. അതുപോലെ ആദ്യമായിട്ട് കാലാവധി പൂർത്തിയാക്കിയതും എം എ അയ്യങ്കാറാണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് എം എ അയ്യങ്കാറാണ്. ഇനി ലോക്സഭാ സ്പീക്കർ ആയിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോമനാഥ് ചാറ്റർജിയാണ് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. ഈ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. അതുപോലെ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഒരേ ഒരു സുപ്രീം കോടതി ജഡ്ജിയേ ഉള്ളൂ. അത് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെയാണ് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഏക സുപ്രീം കോടതി ജഡ്ജി. അതുപോലെ ലോക്സഭാ സ്പീക്കർ ആയതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് ലോക്സഭാ സ്പീക്കർ ആയതിന് ശേഷം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തി. അതുപോലെ ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? മീരാ കുമാറാണ് ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ. ഇനി നമ്മൾ പറഞ്ഞു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ സ്പീക്കർ ജി വി മാവിലങ്കർ ആണെങ്കിൽ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ജി എം സി ബാലയോഗി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയാണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ ദളിത് ലോക്സഭാ സ്പീക്കറും. ഓക്കെ, ഇനി എപ്പോഴും ചോദിക്കുന്ന വേറെ രണ്ട് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ആരാണ്? ബൽറാം ചാക്കർ. അതുപോലെ ഏറ്റവും കുറച്ച് കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ബലിറാം ഭഗത്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ബൽറാം ചാക്കറും ഏറ്റവും കുറച്ച് കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ബലിറാം ഭഗത്തു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇരട്ട ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെ രണ്ട് തവണ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. ഇരട്ട ജിയോപാഡി തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റത്തിന് തന്നെ ഒരു വ്യക്തിയെ രണ്ട് തവണ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇനി സംസ്ഥാന ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. നമുക്കറിയാം ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 153ലാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിന്റെ ഗവർണർ ആകാൻ പറ്റും. അങ്ങനെ പറയുന്നത് ഏത് ഭേദഗതിയിലാണ്? 1956 ഭേദഗതിയിലാണ് അത് ചോദിച്ചിട്ടുണ്ട്.
1956 ഏഴാം ഭേദഗതിയിലൂടെയാണ് ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് എന്ന് പറയുന്നത് വന്നത്. ഇനി ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ ഗവർണറെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് നീക്കം ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. എന്നാൽ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. ഗവർണറുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അത് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ ഒരുപാട് അധികാരങ്ങൾ ഈ ഗവർണർക്കുണ്ട്. നമുക്കറിയാം സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത് ആരാണ്? ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അതുപോലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെയെല്ലാം നിയമിക്കുന്നതും ഗവർണറാണ്. പിന്നെ നിയമനിർമ്മാണ കൗൺസിലുകളുള്ള സംസ്ഥാനങ്ങളാണ് എങ്കിൽ ആ കൗൺസിലിന്റെ മൊത്തം അംഗസംഖ്യയുടെ 1/6 നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ആർട്ടിക്കിൾ 161 അനുസരിച്ച് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അപ്പോൾ ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കുന്നതിനുള്ള അധികാരവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എപ്പോഴും ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 161. അതുപോലെ തന്നെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 213 ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ സംസ്ഥാനങ്ങളിലുള്ള അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റേറ്റിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാകുമ്പം രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് ആ സ്റ്റേറ്റിലെ ഭരണം നടത്തുന്നത് ശരിക്കും ആരാണ്? ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിലെ ഭരണം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നിയമസഭാ സമ്മേളനങ്ങളെല്ലാം വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ആരാണ്? ഗവർണറാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ സർക്കാരിന് നിയമോപദേശം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യത ആരുടെ മേലാണ്? ഇന്ത്യൻ സർക്കാരിന് നിയമോപദേശം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയുള്ളത് ഇന്ത്യയുടെ അറ്റോർണി ജനറലിനാണ്. അറ്റോർണി ജനറലാണ് ഇന്ത്യയുടെ 1-ാമത്തെ നിയമ ഓഫീസർ. ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ 1-ാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. അറ്റോർണി ജനറലിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ജഡ്ജി ആകുന്നതിന് വേണ്ട യോഗ്യതയാണ് അറ്റോർണി ജനറലിന് വേണ്ടത്. പിന്നെ ഇവരുടെ കാലാവധിയെക്കുറിച്ചൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രത്യേകം പറയുന്നില്ല. ഗവൺമെന്റിന് നിയമോപദേശം കൊടുക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം കൊടുക്കുന്നത് അറ്റോർണി ജനറലാണ്. അതുപോലെ ഈ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏത് കോടതിയിലും ഹാജരാകാനുള്ള അധികാരം ഈ അറ്റോർണി ജനറലിനുണ്ട്. നേരിട്ട് ഏത് കോടതിയിലും ഹാജരായിട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഭിപ്രായം ബോധിപ്പിക്കാനുള്ള അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. പിന്നെ അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? ചോദിക്കാറുണ്ട്. എം സി സെതൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിൽ ഇരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? എം സി സെതൽവാദ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും ഡാഷ് ആണ് തീരുമാനിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. ഈ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ് അല്ലേ. ഈ ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതുപോലെ സംസ്ഥാന നിയമസഭകളിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ് ഈ പറയുന്ന ഇലക്ടറൽ കോളേജിനകത്തുള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള അംഗങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ്സിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള അംഗങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലും ഉള്ള നോമിനേറ്റഡ് മെമ്പേഴ്സ്, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? രാജ്യസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും നോമിനേറ്റഡ് മെമ്പേഴ്സിനും ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. അതുപോലെ ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, നിയമത്തിന് മുമ്പുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്താണ്? ഏതെങ്കിലും പ്രത്യേക അവകാശത്തിന്റെ അഭാവം, ഇഷ്ടങ്ങൾ ഒരുപോലെ പരിഗണിക്കണം, ഭരണഘടനയുടെ പരമാധികാരം, നിയമങ്ങളുടെ തുല്യ സംരക്ഷണം. നിയമത്തിന് മുമ്പുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക അവകാശത്തിന്റെ അഭാവമാണ്. നമുക്കറിയാം നമ്മുടെ മൗലിക അവകാശങ്ങൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. നിയമസമത്വം അതുപോലെ നിയമപരിരക്ഷ ഇതിനെക്കുറിച്ച് പറയുന്ന ഏത് അനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി തൻ്റെ നിയമപരമായ കടമ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ ഏത് റിട്ട് പുറപ്പെടുവിക്കാം? ഏതാണ്? ഓപ്ഷൻ ഡി, മാൻഡമസ് ആണ്. റിട്ടുകൾ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.